നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടകമാസം 32 അതായത് ഓഗസ്റ്റ് മാസം 16 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2 ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ചയുണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ, അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. തിരുവോണം. തിരുവോണ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ഉത്തരവാദിത്വം വർദ്ധിക്കും. പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭിക്കുന്ന കാലമാണ്. തൊഴിൽപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. ഇവർക്ക് വരവ് അധികരിക്കും. ധനപരമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി തരണം ചെയ്യാൻ സാധിക്കും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ ചെറിയ വിജയങ്ങൾ കൈവരിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം. ആരോഗ്യപരമായ വിഷമതകളിൽ അനുഭവിക്കുന്നവർക്ക് അത് തരണം ചെയ്യുന്നതിനും സാധിക്കും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സന്താന ഗുണം അനുഭവിക്കുന്ന കാലം കൂടിയാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കുന്ന കാലമാണ്. ഈ മാസം ഇവർ പ്രധാനമായും നാഗരാജ ക്ഷേത്ര ദർശനം നടത്തുക, നാഗരാജാവിന് 100 നടത്തുക, ആയില്യം പൂജ നടത്തുക മുതലായവ ചെയ്ത് നാഗരാജാവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നത് ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പരിഹാരമാണ്.